സ്പെഷ്യൽ കിഡ്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. പല മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രവാസി കുരുന്ന് പ്രതിഭകളെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമുക്കൊരു കൊച്ചു പ്രതിഭയെ പരിചയപ്പെടാം. 1.5 വയസ്സുകാരിയായ കനിഷ്ക ബിജീഷ്. കനിഷ്ക ബിജീഷ് ഒരു ചിത്രകാരിയാണ്. ഏറ്റവും നീളം കൂടിയ ചിത്രം വരച്ച് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. കൊച്ചു ചിത്രകാരിയുടെ അമ്മയൊന്ന് പരിചയപ്പെടാം. അമ്മയ്ക്ക് എന്താണ് തന്റെ മകളെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചറിയാം. മോൾക്കിപ്പോ എത്ര വയസ്സായി? മോൾക്ക് ഇപ്പോ 20 മാസമാണ് പ്രായം. 20 മാസം. ഏതൊരു പ്രായത്തിലാണ് കുട്ടിക്ക് ഒരു ടാലന്റ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞത്? മോള് ഒരു 8 മാസം പ്രായമുള്ളപ്പോഴാണ് ഇങ്ങനെ ടാലന്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അന്ന് തൊട്ടേ കുട്ടി ബ്രഷ് യൂസ് ചെയ്യുമായിരുന്നു. അതെ, പ്രൊഫഷണലായിട്ടുള്ള ആർട്ടിസ്റ്റ് ബ്രഷ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് മോള് ചെയ്തിരുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് പെയിൻ്റ് ആണ് കുട്ടി യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ കൊച്ചുകുട്ടികൾ വാട്ടർ കളർ അല്ലെങ്കിൽ ക്രയോൺ ഒക്കെ യൂസ് ചെയ്തിരുന്ന കാണാം. അപ്പോൾ മോൾ ഏത് ടൈപ്പ് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്? മോള് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ വാട്ടർ കളറിലാണ് ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, ബ്രഷ് പിടിച്ചിട്ട് കയ്യിലൊന്നും ആക്കില്ല, ഫിംഗർ പെയിൻറിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല ആൾക്ക്. അപ്പോൾ പിന്നെ ബ്രഷിലാണ് വാട്ടർ കളർ, പിന്നെ അക്രിലിക് ഓയിൽ പെയിൻറിങ്ങും പിന്നെ ഗ്ലാസ് പെയിൻറ് യൂസ് ചെയ്യും, പിന്നെ കോഫി പൗഡർ യൂസ് ചെയ്യും പെയിൻറ് ചെയ്യാനായിട്ട്, പിന്നെ ഇന്ത്യൻ ഇങ്ക് യൂസ് ചെയ്യും, പിന്നെ ഫാബ്രിക് പെയിൻറ് അങ്ങനെയുള്ള കുറേ മിക്സഡ് മീഡിയാസാണ് ആൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കും, പിന്നെ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചൂസ് ചെയ്യുക കളേഴ്സൊക്കെ. ചൂസ് ചെയ്യുക ഇഷ്ടത്തിന്, അതായത് തന്നെ തന്നെ കോമ്പിനേഷനോ തന്നെ തന്നെ, അതായത് നമ്മൾ പല കളേഴ്സ് കുട്ടിക്ക് കൊടുത്ത് കുട്ടി അതിൽ നിന്ന് തന്നെ ഒരു കോമ്പിനേഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്? ഇല്ല, മോൾക്ക് അങ്ങനെ കളേഴ്സ് അങ്ങനെ കണ്ട് തിരിച്ചറിയൊന്നുമില്ല, അതൊന്നും അറിയില്ല. അപ്പോൾ ആൾ ചൂണ്ടിക്കാണിക്കും കളേഴ്സൊക്കെ. അത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പേസ്റ്റ് ഇതിലാണെങ്കിൽ നമ്മൾ അത് കൊളുത്തുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ മിക്സ് ചെയ്ത് എടുത്തോളും. അപ്പോൾ വേറെ ആരെങ്കിലും ആർട്ടിസ്റ്റ് നമ്മുടെ പടങ്ങൾ കാണുമോ, ചിത്രങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ, അതായത് മോൾക്കൊരു 17 മാസം പ്രായമുള്ളപ്പോൾ ലളിതകലാ അക്കാദമി, കാരണം ലളിതകലാ അക്കാദമിയിൽ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അപ്പോൾ ഒരു 10-20 ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അവിടെ. ഒരു വലിയൊരു ക്ലോത്തിൽ ഇങ്ങനെ വരയ്ക്കുകയായിരുന്നു. അപ്പോൾ അതിലത്തെ ചെറിയ ആർട്ടിസ്റ്റായിരുന്നു ആൾ. അപ്പോൾ അന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരി ആ സാറ് വന്നിട്ട് പറഞ്ഞിരുന്നു, മോളുടെ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ വരയ്ക്കൂ, ദൈവം അനുഗ്രഹിക്കട്ടെ പറഞ്ഞിട്ട് നിറയിൽ കൈ തൊട്ടിട്ട് അനുഗ്രഹിക്കുക ചെയ്തിരുന്നു അന്ന്. ചിത്രത്തിന് ഇപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിക്കഴിഞ്ഞല്ലേ? അതെ. അപ്പം അതിൽ അഭിമാനിക്കാം അല്ലേ? സത്യമായിട്ടും ഭയങ്കര അഭിമാനമുണ്ട്. പിന്നെ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു റെക്കോർഡ് ഏറ്റവും ചെറിയ ആർട്ടിസ്റ്റിൻ്റെ ലോങ്സ്റ്റ് പെയിൻറിംഗ് എന്നുള്ള റെക്കോർഡാണ്. അത് 1.5 വയസ്സാവും മുമ്പേ തീർത്തിട്ടുള്ള ചിത്രമാണ്. അത് ശരിക്കൊരു 1.5 മാസമൊക്കെ എടുത്തിട്ടാണ് ആ പിക്ചർ ചെയ്തിട്ടുള്ളത്. അത് 5 മീറ്ററിലും കൂടുതൽ നീളമുണ്ട് ക്യാൻവാസിൽ. മിക്സഡ് മീഡിയ യൂസ് ചെയ്തിട്ടാണ് ആൾ പെയിൻറ് ചെയ്തിരിക്കുന്നത്. അത് കുറേ പേര് ചോദിച്ചിരുന്നു, ഇത് എങ്ങനെയാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പെയിൻറ് ചോദിക്കും. പെയിൻറ് ചോദിക്കുമ്പോൾ നമ്മൾ ക്യാൻവാസിൻ്റെ റോളാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഡെയിലി അതിൽ ചെയ്തിട്ട് 5 മീറ്റേഴ്സ് ക്രോസ് ചെയ്തു. അങ്ങനെയാണ് ഈ ലോങ്സ്റ്റ് പെയിൻറിങ് ഉണ്ടായത്. ഇപ്പോൾ കുട്ടിക്ക് ഭാവിയിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, ചിത്രരചനയിൽ ഏറ്റവും ഉന്നതിയിൽ തന്നെ കുട്ടി എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം എല്ലാ പ്രേക്ഷകരുടെയും അനുഗ്രഹവും കുട്ടിക്കുണ്ടാകും. ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ കിഡ്സ് കോർണറിൽ ഒരു ചെറിയ ബ്രേക്ക്.